പുതിയ ഐ ടി നിയമത്തിലൂടെ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്കടക്കം കൂച്ചു വിലങ്ങിട്ട് പൗരഅഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നു കയറാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി രണ്ടായിരത്തി ഒമ്പത് മുതൽ പ്രാബല്യത്തിലുള്ള വ്യവസ്ഥകൾ അസാധുവാക്കാതെ പുതിയ ഐ ടി നിയമങ്ങൾ അവതരിപ്പിച്ചതിന്റെ കാരണം വിശദീകരിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ബോംബെ ഹൈക്കോടതി ഐ ടി ആക്ടിന്റെ സിക്സ്റ്റി എ പ്രകാരം രണ്ടായിരത്തിഒമ്പതിൽ നിയമങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഈ മുൻ നിയമങ്ങൾ അസാധുവാക്കാതെ കേന്ദ്ര സർക്കാർ വീണ്ടും തുടർന്നുള്ള നിയമങ്ങൾ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത എന്തായിരുന്നുവെന്ന് കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അനിൽ സിംഗിനോട് കോടതി ചോദിച്ചു വ്യാജ വാർത്തകളുടെ പ്രചാരണവും കുറ്റകരമായ ഉള്ളടക്കവും പരിശോധിക്കാൻ കേന്ദ്രത്തിന് പുതിയ നിയമങ്ങൾ വേണമെന്നാണ് സിംഗ് ഇതിന് മറുപടി നൽകിയത് ഡിജിറ്റൽ ന്യൂ ഡിജിറ്റൽ ന്യൂസ് വെബ്സൈറ്റായ ദി വെബ്സൈറ്റായും പത്രപ്രവർത്തകനായ നിഖിൽ വകലും സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവയായിരുന്നു ചീഫ് ജസ്റ്റിസ് ദീപങ്കർ ദത്ത ജസ്റ്റിസ് ജി എസ് കുൽക്കർണി എന്നിവരുടെ ബെഞ്ച് കേന്ദ്രത്തോട് ഐ ടി നിയമത്തിൽ വിശദീകരണം തേടിയത് നേരത്തെ ഇന്ത്യയിലെ ഐ ടി ചട്ടങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഐക്യരാഷ്ട്ര സഭ തന്നെ രംഗത്തെത്തിയിരുന്നു പുതിയ ചട്ടം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സമെന്ന് അഭിപ്രായപ്പെട്ട് യു എൻ പ്രത്യേക സമിതി കേന്ദ്രത്തിന് കത്തും നൽകിയിരുന്നു പുതിയ ഐ ടി നിയമം അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ചട്ടങ്ങളുടെ ലംഘനമാണെന്നും ഇത് പുനഃപരിശോധിക്കണമെന്നും ചൂണ്ടിക്കാട്ടി യു എൻ സ്പെഷ്യൽ റാപോട്ടിയറാണ് കത്ത് നൽകിയത് സിവിൽ പൊളിറ്റിക്കൽ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള ഉടമ്പടികളുടെ പതിനേഴ് പത്തൊമ്പത് അനുച്ഛേദങ്ങൾക്ക് വിരുദ്ധമാണ് ഇന്ത്യ തയ്യാറാക്കിയ നിയമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിലിൽ ഇന്ത്യ ഈ ഉടമ്പടിയെ അംഗീകരിച്ചിരുന്നുവെന്നും യു എൻ പ്രതിനിധി കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്കും ഡിജിറ്റൽ ന്യൂസ് ഔട്ട്ലെറ്റുകൾക്കും ബാധകമായ പുതിയ ഐ ടി നിയമം മെയ് മാസത്തിലാണ് പ്രാബല്യത്തിൽ വന്നത് ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് എന്നറിയപ്പെടുന്ന ചട്ടങ്ങൾ ഫെബ്രുവരിയിലാണ് പ്രഖ്യാപിച്ചത് കടുത്ത നിയന്ത്രണങ്ങൾ ഉൾപ്പെടുന്ന ഈ ചട്ടങ്ങൾ പ്രകാരം സർക്കാർ സമൂഹ മാധ്യമങ്ങളോട് പരാതി പരിഹാര സംവിധാനം രൂപീകരിക്കാനും അതിന്റെ ഭാഗമായി ഒരു പരാതി പരിഹാര ഉദ്യോഗസ്ഥനെയും നോഡൽ ഉദ്യോഗസ്ഥനെയും നിയമിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഉപയോക്താക്കളിൽ നിന്ന് ലഭിച്ച പരാതികളും അവയ്ക്ക് സ്വീകരിച്ച നടപടികളും ഉൾപ്പെടെ ഇലക്ട്രോണിക്സ് ഐ ടി വകുപ്പ് മന്ത്രാലയത്തിന് പ്രതിമാസം റിപ്പോർട്ട് സമർപ്പിക്കാനും ഈ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു പുതിയ ചട്ടങ്ങൾ പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാതെ വന്നാൽ ഐ ടി നിയമത്തിലെ സെക്ഷൻ സെവൻറ്റി നയൻ പ്രകാരം സമൂഹ മാധ്യമങ്ങൾക്ക് ലഭിച്ചിരുന്ന പരിരക്ഷ നഷ്ടപ്പെടുമെന്നും കേന്ദ്രം പറഞ്ഞിരുന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഈ കടന്നുകയറ്റത്തിന് എതിരെയാണ് കോടതിയിൽ ഹർജിക്കാർ പോയതും കോടതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നതും